നമസ്കാരം. ഞാൻ ഈയിടെ ശ്രദ്ധിച്ചൊരു കാര്യം നിങ്ങളടുത്ത് ഷെയർ ചെയ്യണം തോന്നി എനിക്ക്. നമ്മൾ ചില പരിപാടികൾക്കൊക്കെ വേണ്ടി ഇങ്ങനെ ഒരുങ്ങിയൊക്കെ ഇറങ്ങുമ്പോൾ ചില ഫോട്ടോസൊക്കെ എടുക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ യാത്ര ചെയ്യുമ്പം കാഷ്വൽ ആയിട്ട് ചില ഫോട്ടോസൊക്കെ എടുക്കും. ഇതൊക്കെ നമ്മളുടെ വളരെ വ്യക്തിപരമായിട്ടുള്ള ചില ഇഷ്ടങ്ങളാണ്. അതൊക്കെ ചിലപ്പോൾ നമ്മൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. കാരണം ഫേസ്ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇടപെടുന്ന, ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഒക്കെ ഇടപെടുന്ന സ്ഥലമാണെങ്കിൽ കൂടി നമ്മളത് നമ്മളുടെ ഒരു സന്തോഷം ആണ് ഇത് പോസ്റ്റ് ചെയ്യുക എന്നുള്ളതും, നമ്മളെ സുഹൃത്തുക്കൾ അത് കാണുന്നു, അവരവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ചില ചില വേഷങ്ങളിൽ ഉള്ള ഡ്രസ്സുകൾ അല്ലെങ്കിൽ ചില തരത്തിൽ ഒരുങ്ങിയുള്ള ഡ്രസ്സ് കാണുമ്പോൾ പറയുമോ എന്ത് രസമാണ് കാണാൻ, എന്തൊരു ഐശ്വര്യമാണ്, എന്തൊരു മലയാളിത്തമാണ് എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. മറ്റു ചില ഫോട്ടോസ് കാണുന്ന സമയത്ത് ഇത് എന്താണ് ഇപ്പം ഇങ്ങനെ മാറിപ്പോയിരിക്കുന്നത്, വൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ കേൾക്കാറുണ്ട്. അപ്പം എനിക്ക് ഇന്നിങ്ങനെ ഞാനിപ്പോൾ ഒരു ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. അപ്പം എനിക്കിങ്ങനെ തോന്നി ഒരു കാര്യം എല്ലാവരും കാണിച്ചു തരണം. അതായത് ഇത് ഒരുങ്ങിയാണ് ഇരിക്കണേ, ഇതാ ഇത് ആർട്ടിഫിഷ്യലാണ്, അത് മാറ്റി പൊട്ട് മാറ്റാൻ പറ്റും. ഇത് കണ്ടല്ലോ, ഇതാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എൻ്റെ എൻ്റെ നിറം എന്നൊക്കെ പറയണത് ഇതാണ്. ഇനി ഇത് അടുത്തത് എന്നോട് എല്ലാവരും പരാതി പറഞ്ഞൊരു കാര്യമാണ് മുടി. നിങ്ങൾ മുടി നീട്ടി എന്തൊരു മുടിയൊക്കെ നീണ്ട് ഭയങ്കര മര്യാദയോടെ ഇരുന്ന ആളാണ്, അപ്പോൾ മുടി വെട്ടി എന്നൊക്കെ പറയും. മുടിയുടെ അവസ്ഥ അതാണ്. അങ്ങനെ ഒരുങ്ങിയിരിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഭയങ്കര നല്ല ആളുകളും മര്യാദയുള്ള ആളുകളും ഐശ്വര്യമുള്ള ആളുകളും മലയാളിത്തമുള്ള ആളുകളൊക്കെ ആവുകയും, നമ്മളെങ്ങനെയാണോ ജനിച്ചത്, നമ്മൾ ഏത് നിറത്തിലാണോ ജനിച്ചത്, നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഏറ്റവും സമാധാനമായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണോ, അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ഫാമിലിയുടെ കൂടെ കുഞ്ഞിൻ്റെ കൂടെയൊക്കെ സാധനങ്ങളും ഒക്കെ വാരിക്കെട്ടി യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണോ ഇരിക്കുന്നത്, അങ്ങനെ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അപ്പം അത് ഭയങ്കര മോശമാവുകയും. ഞാനിപ്പോൾ ഈ റീസെൻ്റ്ലി കണ്ട കുറച്ച് കമൻസാണ് എനിക്ക് അതാണ് കൂടുതൽ ഇതായിട്ട് തോന്നിയത്, ഒരു പ്രശ്നമായിട്ട് തോന്നിയത്. അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനത്തെ കമൻസ് ഒന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയാം. പക്ഷെ അതിനകത്ത് കണ്ടത് ഒരു ഫോട്ടോ, എൻ്റെ കുഞ്ഞൊക്കെ ആയിട്ട് ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഇടയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നീല കളർ കണ്ണൊക്കെ എഴുതി, ഏറ്റവും എനിക്ക് സന്തോഷം തോന്നിയ സമയത്ത് ഞാൻ ക്ലിക്ക് ചെയ്തൊരു ഫോട്ടോ വെറുതെ അപ്ലോഡ് ചെയ്തപ്പോൾ അതിനടിയിൽ കണ്ട കമൻസിലൊന്ന്, ഇതെന്താണ് ഇതൊരു വൃത്തികെട്ട കോലം, ഒരു ട്രാൻസ്ജെൻഡർ പോലെ ഉണ്ടല്ലോ, ട്രാൻസ്ജെൻഡർ എപ്പോഴാണ് ഒരു മോശം വാക്കായത്, പിന്നെ ഇതെന്താണത്, മോഷണ കേസിൽ പോലീസ് പിടിച്ച ബംഗാളി സ്ത്രീയെ പോലെ ഇരിക്കുന്നു പറഞ്ഞു, ബംഗാളി സ്ത്രീ എന്നുള്ളത് എപ്പോഴാണ് ഒരു മോശം വാക്കായത്, റോഡ് സൈഡിൽ ചപ്പാത്തിക്കല്ല് വിൽക്കണ നോർത്ത് ഇന്ത്യക്കാരിയെ പോലെ ഉണ്ടല്ലോ, അതെപ്പോഴാണ് ഒരു മോശം സംഗതിയായത്, കണ്ടു കഴിഞ്ഞാൽ ഒരു 50 പൈസ ഇട്ട് തരാൻ നോക്കിയല്ലോ, ആക്രി പെറുക്കാൻ നടക്കുകയാണോ, ഭിക്ഷാടനം ഭിക്ഷ എടുക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ആക്രി പെറുക്കുക എന്നുള്ളത് എപ്പോഴാണ് ഒരു മോശം കാര്യമായത്. ഇതൊക്കെ ഓരോ അവസ്ഥകളാണ്, മനുഷ്യൻ്റെ പല പല അവസ്ഥകളാണ്. അപ്പം ഏറ്റവും ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഇരിക്കുന്ന സമയത്ത് അതിനെ ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്യുകയും അത് ഓ എന്തൊരു രസം, എന്തൊരു ഐശ്വര്യം എന്ന വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കണേ എന്നുള്ളത് എപ്പോഴും സംശയമാവും. എന്താണ് ഐശ്വര്യം? ആ
പരിപാടികൾക്ക്. ഇപ്പം മേക്കപ്പ് ചെയ്യുന്നത് തെറ്റാണെന്നൊന്നും അഭിപ്രായം എനിക്കില്ല. അതൊക്കെ പരിപാടിയുടെ ആവശ്യങ്ങളുടെ ഭാഗമായിട്ട് നമ്മളൊക്കെ ചെയ്യാറുണ്ട്. അതാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. അപ്പം അതിൽ ഉടുത്തിരിക്കുന്ന സാരിക്ക് ചിലപ്പം ആയിരക്കണക്കിന് രൂപ വിലയുണ്ടായിരിക്കും. അത്തരത്തിലുള്ളൊരു ഒരു ഒരു വസ്ത്രം വാങ്ങി ധരിക്കാൻ വ്യക്തിപരമായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പരിപാടിയുടെ ആവശ്യങ്ങളുടെ ഭാഗമായിട്ട് അത് നടത്തിപ്പുകാർ സ്പോൺസർ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പുകാരൊക്കെ സ്പോൺസർ ചെയ്യുന്ന ഡ്രസ്സുകളാണ് പലപ്പോഴും നമ്മൾ ധരിക്കുക. അപ്പം അതൊന്നും നമ്മുടെ വ്യക്തിപരമായ ഇഷ്ടമല്ല. വലിയ സ്വർണത്തിൻ്റെ മാല, ആഭരണങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഫോട്ടോസൊക്കെ ഉണ്ട്. അത് കാണുമ്പം എന്ത് രസമാണെന്ന് പറയണത് ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര പോസിറ്റീവ് കമൻസ് കാണാം. എന്നാൽ ഒരു യാത്രയുടെ ഭാഗമായിട്ട് അവിടുത്തെ ക്ലൈമറ്റിനനുസരിച്ചിട്ട് 100-200 രൂപ കൊടുത്തിട്ട് ഞാൻ വാങ്ങാൻ ഇഷ്ടപ്പെടുന്ന ചിലതരം ഡ്രസ്സുകളുണ്ട്. അതിട്ടിട്ടൊരു ഫോട്ടോ ഇടുന്ന സമയത്ത് നമ്മൾ മോശമാവുകയും ചെയ്യണം. അപ്പോൾ സത്യസന്ധമായിട്ട് നമ്മൾ നമ്മളെ അവതരിപ്പിക്കുമ്പോൾ അത് മോശമാവുകയും നമ്മൾ പോലും ഇഷ്ടപ്പെടാത്ത രീതിയിൽ നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഐഡൻറ്റിറ്റിയെ മാറ്റി നമ്മൾ ഒരു എന്താ പറയുക ആളുകളെ മനസ്സിലാക്കി വെച്ചിട്ടുള്ള രൂപത്തിലേക്ക് ഒതുങ്ങി നിൽക്കുന്ന സമയത്ത് അത് ഭയങ്കര നല്ലതാവുകയും ചെയ്യുന്നത് ഭയങ്കര വിരോധാഭാസമായിട്ട് ഒരു വല്ലാത്ത ഐറണിയായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള കമൻസ് അത് പറയുന്ന സമയത്ത് മനുഷ്യരെ കുറിച്ചാണിത് പറയുന്നത്. ഈ ബംഗാളി സ്ത്രീ എന്നും ട്രാൻസ്ജെൻഡർ എന്നും അല്ലെങ്കിൽ ഭിക്ഷയ്ക്ക് പോകുന്ന ആളെന്നും ആക്രി വെറുക്കുന്ന ആളെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കളിയാക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ മനുഷ്യരെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ? ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ മാറിപ്പോവുന്നതാണ് നമ്മുടെ രൂപം എന്ന് പറയുന്നത്. ഒരു ഈ നിറത്തോടെയാണ് ഞാൻ ജനിച്ചത്, അങ്ങനെ ഇരിക്കാനാണ് എനിക്കിഷ്ടം. എന്നാൽ അങ്ങനത്തെ കടുംപിടുത്തങ്ങളില്ല. ഈ വസ്ത്രങ്ങൾ 10,000 കണക്കിന് രൂപ വില വരുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഇഷ്ടമുള്ളവർ, അത് ധരിക്കുമ്പോൾ സന്തോഷമുള്ള ആൾക്കാർ അത് ചെയ്യുക തന്നെ വേണം. അത് അതിലൊന്നും ഒരാളുടെയും വ്യക്തിപരമായിട്ടുള്ള ഒരു ഇഷ്ടങ്ങൾക്ക് നമ്മൾ തടസ്സമില്ല. പക്ഷേ ഇങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോഴുള്ളൊരു വിഷയം എന്താ വെച്ചാൽ, നമ്മൾ വെറുതെ നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പറയുന്നത് ഒരു പക്ഷേ നമ്മുടെ നമ്മളോടായിരുന്നെങ്കിൽ. ഇപ്പം നമ്മളൊരു ഒരു കാര്യം പറയുമ്പം ആർക്കും ഈ നെഗറ്റീവ് കേൾക്കാൻ ഇഷ്ടമല്ല. നിങ്ങൾ എന്തൊരു വൃത്തികെട്ട ആളാണെന്ന് പറയണ കേൾക്കാൻ ഇഷ്ടമല്ല. അങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നതിൽ കാര്യമില്ല എന്നൊക്കെ പറയാം. എന്നാലും നമ്മളൊക്കെ മനുഷ്യരാണല്ലോ. ഇതിങ്ങനെ വായിക്കുന്ന സമയത്ത് ഈ ചീത്തവിളികളും ഈ ഈ ഇങ്ങനെ പറയുന്നതും കുറ്റപ്പെടുത്തുന്നതും ഒക്കെ ആരും നമ്മൾ നേരിട്ട് പറയാറില്ല. പക്ഷെ ഫേസ്ബുക്കിലൊക്കെ ആകുമ്പോൾ എല്ലാവരും ഇത് എളുപ്പത്തിൽ ഇങ്ങനെ പറയുകയാണ്. അത് എത്രമാത്രം ശരിയാണെന്ന് നിങ്ങൾ സ്വന്തം ആലോചിക്കണം എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഇത് ആരോടും ഒരു ഒരു പരാതിയായിട്ടൊന്നും പറയല്ല കേട്ടോ, അതൊരു അപേക്ഷയാണ്. വിഷമം തോന്നുന്ന കാര്യം ഈ പേരില്ലാത്ത ആൾക്കാർ, ഫേസ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കാം. അത് അവരൊരു ശീലത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. പക്ഷേ വളരെ സ്നേഹനിധികളായിട്ടുള്ള കൂട്ടുകാരെ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടൊക്കെ നിറഞ്ഞു നിൽക്കുന്ന തരത്തിലുള്ള ആൾക്കാർ, പേരുള്ള അവരുടേതായിട്ടുള്ള ഐഡൻറ്റിറ്റി ഉള്ള ആളുകൾ ഇങ്ങനെ പറയുമ്പം മറ്റൊരാളെ പറയുന്ന വാക്കുകൾ അവർക്ക് വേദനിക്കുമല്ലോ എന്ന് ആലോചിക്കുമ്പം നമുക്ക് ചെയ്യാൻ തോന്നില്ല. ഒരാളെ അങ്ങനെ വിഷമിപ്പിക്കാൻ തോന്നില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും, തീർച്ചയായിട്ടും ഉണ്ടാവും. രണ്ട് വ്യക്തികളാണെങ്കിൽ അവിടെ രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും. അത് പറയുകയും വേണം. നമ്മൾ നമ്മളെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും നമ്മൾ അങ്ങോട്ട് പരസ്പരം പറയണം. പക്ഷെ അത് പറയാനും നമുക്ക് കുറച്ചുകൂടി സമാധാനമായിട്ട് സ്നേഹമായിട്ട് വേണമെങ്കിൽ ഇൻട്രാക്ട് ചെയ്യാമല്ലോ. അല്ലാതെ അതൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾക്കും ഫാമിലി ഉണ്ട്, നമ്മൾക്കും സുഹൃത്തുക്കളുണ്ട്, അവരൊക്കെ ഇത് കാണുകയാണ്. എന്താ പറയുക, അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നല്ലതെന്ന് പറയണതാണ് ശരിക്കും നല്ലതെന്നുള്ളത് നമുക്ക് തോന്നുന്നില്ല. അതാണ് നിങ്ങൾ എന്ത് വൃത്തിയാണ്, നിങ്ങൾ എന്ത് ഭംഗിയാന്ന് പറയുന്ന കാര്യങ്ങൾ ഏറ്റവും ആർട്ടിഫിഷ്യലായിട്ടുള്ള കാര്യത്തിനെ പറ്റിയിട്ടാണെന്നുള്ളൊരു ഒന്ന് മനസ്സിലാവണം എന്ന് എനിക്ക് അതൊന്ന് പറയണം എന്ന് തോന്നി എനിക്ക് എല്ലാവരുടെ അടുത്തും. അപ്പം ഇപ്പം ഇങ്ങനെ ഇതാ ഇങ്ങനെ ഇരുന്നിട്ടൊരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഇതെന്താ പിച്ചക്കാരിയെ പോലെ ഇരിക്കുന്നത്, ഇതെന്താ ബംഗാളിയെ പോലെ ഇരിക്കുന്നത്, ആക്രിക്കാരിയെ പോലെ ഇരിക്കുന്നു പറയുമ്പോൾ ഇതൊന്നും അശ്ലീലങ്ങളല്ല, ഇതൊന്നും മോശം വാക്കുകളല്ല. ഇതൊക്കെ മനുഷ്യരാണ്. ലോകത്ത് പലതരം മനുഷ്യരുണ്ട്, പല പലതരം മനുഷ്യരുണ്ട്. അപ്പം എല്ലാവരും കൂടി ചേർന്നതാണ്. ഇപ്പം പ്രത്യേകിച്ച് ഈ ഒരു കാലത്ത് നമുക്ക് മാക്സിമം പോസിറ്റീവായിട്ടിരിക്കാൻ നോക്കണതല്ലേ നല്ലത്. എത്രമാത്രം നെഗറ്റീവായിട്ടുള്ളൊരു അവസ്ഥയിലൂടെയാണ് മനുഷ്യരാശി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആ സമയത്ത് ഉള്ള സമയം നമുക്ക് സന്തോഷമായി സമാധാനമായി എത്ര നമുക്ക് എത്ര സമയം ഇവിടെ ഉണ്ട് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് പോലും ഉറപ്പില്ലാത്തൊരു സമയത്ത് കൂടെയാണ് കടന്നു പോകുന്നത്. അപ്പം മേക്കപ്പൊക്കെ ഇനിയും ചെയ്യും, കാരണം ഫുൾ ലൈറ്റൊക്കെ അടിച്ചിട്ടുള്ള ഒരു പരിപാടിയൊക്കെ ആകുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. അപ്പോൾ മേക്കപ്പ് ചെയ്യണമെന്നും കണ്ണെഴുതണമെന്നും പൊട്ട് തൊടണമെന്നും അത് ചെയ്യാൻ തോന്നുമ്പോൾ ചെയ്യാം. എല്ലാ സമയത്തും നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. അല്ലാത്ത സമയങ്ങളിൽ
ഇത് മേക്കപ്പിനെ കുറിച്ച് മാത്രമല്ല കേട്ടോ പറയുന്നത്, ജനറലി പറയാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ സ്നേഹത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റിയ എത്ര നല്ലതായിരിക്കും. കൂട്ടുകാരാ സുഹൃത്തെ എന്നൊക്കെ വിളിച്ചിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങൾക്കും നമുക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും. അത്രയേ ഉള്ളൂ. താങ്ക് യു.